എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ സ്പിരിച്വലിറ്റിനെ പറ്റിയിട്ടാണ്. അതായത് എല്ലാവർക്കും ഒരു കാര്യം അറിയണമെന്നുണ്ട്, ഈ മുക്തി മോക്ഷം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ, ഗോഡ് റിയലൈസേഷൻ എന്ന് പറയുന്ന സത്യമാണോ. രണ്ടാമത്തത്, ഈ ധ്യാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ സാധിക്കുമോ. ഈ പറയുന്ന ഐശ്വര്യങ്ങൾ, അതായത് മുക്തി മോക്ഷം ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന കാര്യങ്ങളും അതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സത്യമാണോ അതോ വെറും ചില കെട്ടുകഥകൾ മാത്രമാണോ എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകും. ഒരു 35 വർഷം മുൻപ് ഈ പാതയിലേക്ക് വരുന്ന സമയത്ത് പുസ്തകങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പാതയിലേക്ക് വരുന്നത്. അപ്പോൾ വന്നതിന് ശേഷം ഈ സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. 35 വർഷം പല മാർഗത്തിലൂടെ ഞാൻ സഞ്ചരിച്ചു. സഞ്ചരിച്ചപ്പോഴും പലപ്പോഴും ഞാൻ വിശ്വസിച്ചത് ചിലപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ആ ധ്യാനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നും നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. കാരണം പല മാർഗങ്ങളിലൂടെ പോയി, ഒരുപാട് മാർഗങ്ങൾ പരീക്ഷിച്ചു, എത്രയോ അധികം ഗുരുക്കന്മാരുടെ അതിൽ പോയി, എത്രയോ അധികം ഗ്രന്ഥങ്ങൾ വായിച്ചു, ഏകദേശം ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചു. എന്നിട്ടും നമ്മൾ പറയുന്ന ആ ആത്മീയതയുടെ പാതയുടെ ആ സുഖം അല്ലെങ്കിൽ ആ സന്തോഷം അല്ലെങ്കിൽ ആ അവർ പറയുന്ന കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ഒരു വ്യഥ അപ്പോഴുണ്ടായിരുന്നു. പക്ഷേ സുഹൃത്തുക്കളെ, ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ധ്യാനത്തിൽ ഏതെല്ലാം നിലയിലെത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചു, ആ നിലയിലെല്ലാം എത്തി. അതുകൂടാതെ ധ്യാനത്തിൽ ഏതെല്ലാം അവസ്ഥകൾ വേണമെന്ന് ആഗ്രഹിച്ചു, ആ അവസ്ഥകൾ മുഴുവൻ ഞാൻ നേടി. അപ്പോൾ പരിപൂർണമായി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എത്രത്തോളം നേടാൻ ഞാൻ ആഗ്രഹിച്ചു അതിനേക്കാൾ എത്രയോ വളരെ ഉയർന്ന നിലയിലെത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെന്തിനാണെന്ന് പറയുന്നു പറയുമ്പോൾ അഹങ്കാരം കൊണ്ട് പറയല്ല, സ്വയം പുകഴ്ത്താൻ വേണ്ടി പറയല്ല. ഇതിലൂടെ നടക്കുന്ന ആൾക്കാർക്ക്, ഈ എന്നെ പോലെ തന്നെ പലരും സ്വന്തം ജീവിതം പോലും ഉപേക്ഷിച്ച്, കല്യാണം കഴിക്കാതെ അതേപോലെ തന്നെ ജീവിതകാലം മുഴുവൻ ഒരുപാട് പല മാർഗങ്ങളിൽ പോയിട്ട് ഒരുപാട് കഠിന പ്രയത്നം ചെയ്യുന്ന ആൾക്കാരുടെ ആ ഇതിന് ഒരു സഫലത കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വിചാരിക്കും ധ്യാനത്തിൽ നമ്മൾ ഒരു ചിന്തകളും ഇല്ലാതെ നമുക്കിരിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇരിക്കാൻ സാധിക്കും. അതായത് ഒരു മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 മണിക്കൂർ വരെ നമുക്ക് ഒരു ചിന്തയും ഇല്ലാതെ ഇരിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഗീതയിലോടൊക്കെ പറയുന്നുണ്ട്, മനസ്സിനെ നിയന്ത്രിക്കുക വായോ ദിവ സുദുഷ്കരെന്നൊക്കെ. അതായത് വായുവിന് പിടിച്ചു കെട്ടുന്നത് പോലെ ഭയങ്കര ദുഷ്കരമാണ് മനസ്സിനെ പിടിച്ചു കെട്ടാന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ വിദ്യ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിനെ പുഷ്പം പോലെ പിടിച്ചു കെട്ടാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ അല്പം പ്രയത്നിക്കേണ്ടതുണ്ട്. മനസ്സിനെ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും നിങ്ങളുടെ കൺട്രോളിൽ വരുത്താൻ സാധിക്കും. അതുകൂടാതെ നമ്മൾ പറയുന്ന ശീലങ്ങൾ, അതായത് എത്ര തന്നെ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശീലങ്ങൾ പെർഫെക്റ്റ് ആവുന്നില്ല, പിന്നെയും നമ്മുടെ ശീലം പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്ക് ആവുന്നു, ഈ ഒരു അവസ്ഥ ഇതും ഇല്ലാതാവും. എങ്ങനെയാണ്, നമ്മൾ ഒരു പരിധി ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശീലങ്ങൾ നമ്മുടെ ഭാവകമാവും. നമുക്ക് ശീലങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ശീലം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. അത് ഈ ഒരു കാര്യം കൂടിയുണ്ട്. ഇനി മറ്റൊരു കാര്യം, മുക്തി മോക്ഷം എന്ന് പറയുന്ന ഒരു സത്യതയുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും, നമ്മൾ സാധാരണ ഇങ്ങനെ വിചാരിക്കും, നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു ദൈവത്തെ കണ്ടു, ഈശ്വരനെ കണ്ടു, അതൊന്നല്ല മുക്തി മോക്ഷം എന്ന് പറയുന്നത്. യഥാർത്ഥ മുക്തി മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളിൽ നിന്ന് മുക്തി. അതായത് മനസ്സിൻ്റെ വികാരങ്ങളുണ്ടല്ലോ, രാഗദ്വേഷം, മോഹം, അങ്ങനത്തുള്ള ഒരുപാട് വികാരങ്ങളുണ്ട്. ഈ വികാരങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടുള്ള മുക്തിക്കാണ് മുക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ദൈവം അങ്ങനെ ഉമർത്തിയിരിക്കും, നമ്മളിങ്ങനെ പെട്ടെന്ന് കണ്ണുറങ്ങുമ്പോൾ ഉള്ളിലിരിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ രൂപം മുന്നിലും, അതൊന്നല്ല മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളിൽ നിന്ന് മുക്തി. രണ്ടാമത്തത്, എങ്ങനെയാണ് ഈ ദുഃഖചക്രം നടക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ റിവേഴ്സ് ആക്കുന്നത് എന്ന ആ അനുഭവം നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ ക്ലിയറായിട്ട് വരുന്നൊരവസ്ഥ, ഈ ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതായത് തുടക്കത്തിൽ നമ്മുടെ മനസ്സ് വളരെയധികം ഓടും, അവിടെയും ഇവിടെയും ഓടിക്കൊണ്ടിരിക്കും, ഒരു സെക്കൻഡ് പോലും അത് നിശ്ചലമായിട്ടിരിക്കില്ല. ധ്യാനം ചെയ്ത് ചെയ്ത് പല അനവധി വർഷങ്ങൾ നമ്മൾ ധ്യാനം ചെയ്തിട്ട് ഒരവസ്ഥ വരുന്ന ചിലപ്പോൾ ഒരു സെക്കൻഡോ അല്ലെങ്കിൽ 2 സെക്കൻഡോ മനസ്സ് മൗനമാവും. അതൊരു വലിയൊരു മൗനത്തിലേക്കുള്ളൊരു തുടക്കമാണ്. കുറച്ചുകൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇതിൻ്റെ അളവ് കൂടിക്കൂടി വരും. ചിലപ്പോൾ 1 മിനിറ്റ് മൈൻഡ് ടോട്ടലായിട്ട് നിശബ്ദം, ഒരു ചിന്തയും വരില്ല 1 മിനിറ്റ്. അത് ചിലപ്പോൾ 10-15 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ അവസ്ഥ വരിക.
പിന്നെ അത് 2 മിനിറ്റാവും 3 മിനിറ്റാവും, പിന്നെ കൂടി 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 ചിലപ്പോൾ 10 മിനിറ്റ്, 1 മണിക്കൂർ വരെ മനസ്സിൽ പ്രശാന്തമായിരിക്കുന്ന അവസ്ഥ, പ്രസബ്ദി എന്ന് പറയുന്ന അവസ്ഥ വരും. അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന്, നമ്മുടെ വികാരങ്ങളെല്ലാം കമ്മിയായി കമ്മിയായി കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലെ കർമ്മ സംസ്കാരങ്ങളെല്ലാം കമ്മിയായി, പിന്നെ അത് ടോട്ടലായിട്ട് നിൽക്കുന്നൊരവസ്ഥ വരും. ടോട്ടലായിട്ട് മൈൻഡിൽ ഒരു തോട്ട്സും ഇല്ലാതെ 2-3 മണിക്കൂറും പരിപൂർണമായിട്ട് ഇല്ലാതാവുന്ന അവസ്ഥ. അതിനുശേഷം പിന്നെ നമ്മുടെ മൈൻഡ് ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങുന്ന ആ സമയത്ത്, അതായത് വീണ്ടും മൈൻഡ് വർക്ക് ചെയ്യുന്ന ആ സമയത്ത്, ടോട്ടലായിട്ട് ബ്ലാങ്കായിട്ട് വീണ്ടും മനസ്സ് വീണ്ടും വർക്ക് ചെയ്യുന്ന ആ അവസ്ഥയിൽ, ആ സമയത്താണ് നമ്മൾക്ക് ഈ പഠിച്ച സമുത്പാദം എന്ന് പറയുന്ന ആ 12 ലിങ്ക്സ് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് അവിദ്യയിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്ന, സംസ്കാരത്തിൽ നിന്ന് വിജ്ഞാനം ഉണ്ടാകുന്ന, വിജ്ഞാനത്തിൽ നിന്ന് നാമരവും ഉണ്ടാകുന്ന, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മുടെ പ്രത്യക്ഷമായിട്ട് നമ്മുടെ അനുഭവത്തിലൂടെ കടന്നു വരുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. ഈ അവസ്ഥയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മുക്തി, മോക്ഷം എന്നല്ല നമുക്ക് പേര് പറയാം. ഈ അവസ്ഥകളെല്ലാം ഉള്ളത് തന്നെയാണ്, അതിന് യാതൊരുവിധ സംശയമില്ല. പക്ഷേ നമ്മൾ ശരിയായിട്ടുള്ള മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. ഏതെങ്കിലും ഫിലോസഫിയിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഈ കാര്യങ്ങൾ കിട്ടാൻ പോകുന്നില്ല. ഇനി ഏതെങ്കിലും രൂപം നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ കാര്യം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഏതെങ്കിലും മന്ത്രം നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കില്ല. അതുകൂടാതെ നമ്മൾ യോഗ, പ്രാണായാമം അങ്ങനത്തുള്ള കാര്യങ്ങളിൽ കൂടിയും നമുക്ക് ഈ കാര്യങ്ങൾ നേടാൻ സാധിക്കില്ല. നേടാൻ സാധിക്കുന്നത് ഒരേ ഒരു വഴി, അത് ബുദ്ധൻ പറഞ്ഞിട്ടുള്ള വഴിയാണ്, ധ്യാനമാണ്. ബാക്കിയുള്ള ഒരുപാട് ധ്യാനങ്ങളുണ്ട്. ഈ ധ്യാനത്തിലൂടെ ഒന്നും നമ്മൾ ഒരിടത്തും നമ്മൾ എത്തില്ല. വളരെ സ്ഥൂലമായിട്ടുള്ള ഒരു തലത്തിൽ നമ്മൾ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരിക്കലും ഡീപ്പായിട്ട് നമുക്ക് പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരുപാട് ധ്യാനങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് മന്ത്രങ്ങളിലും അതേപോലെ തന്നെ ഒരുപാട് ധ്യാനങ്ങൾ, പലതരത്തിലുള്ള ഫിലോസഫികളിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട് ഞാൻ. പക്ഷേ അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നു, ഈ കാര്യങ്ങൾക്കൊന്നും നിങ്ങളെ ഈ അഗാധമായിട്ടുള്ള തലത്തിലേക്ക് എത്താൻ സാധിക്കില്ല. സഹായിക്കുന്നത് ഞാൻ ഇതുവരെ, അതായത് ഞാൻ ഒരുപാട് ട്രഡീഷൻസിൽ ഞാൻ പോയിട്ടുണ്ട്. ബുദ്ധിസത്തിൽ ഒരുപാട് ട്രഡീഷൻ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്, അത് അഭ്യസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരണമെന്നുണ്ട് എങ്കിൽ, അതായത് മുക്തി മോക്ഷം എന്നുള്ള അവസ്ഥ, ശീലങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട്, അതായത് നിങ്ങൾ ശീലങ്ങളെ പാലിക്കാൻ ബുദ്ധിമുട്ടാതെ, അതായത് ചില സമയങ്ങളിൽ നമ്മൾ എത്ര തന്നെ ധ്യാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശീലം ബ്രേക്കായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതില്ലാതെ ശീലം നിങ്ങളെ തോക്കുന്ന, അതായത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ശീലം ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുന്ന അവസ്ഥ വരണം, അതായത് ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ശീലം ബ്രേക്കാവാതെ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ, അത് ശ്രോതാപന്നൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ശേഷമാണ് അത് സംഭവിക്കുക സാധാരണയായിട്ട്. ആ അവസ്ഥ നിങ്ങൾക്കൊക്കെ നേടണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ബന്ദേ വിമലാരംസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് US ധമ്മസുഖ മെഡിറ്റേഷൻ. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ധമ്മസുഖ എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കാണാൻ സാധിക്കും, ധമ്മസുഖ മെഡിറ്റേഷൻ. അതിൽ ട്വിം മെഡിറ്റേഷൻ എന്ന് പറയും, ട്രാങ്കുൽ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ സമത വിപശന ധ്യാനം, ട്വിം, TWIM ട്വിം മെഡിറ്റേഷൻ എന്ന് നിങ്ങൾ ഈ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണും. ഇതാണ് ഇതിലേക്കുള്ള വഴി. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറയുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ ടാക്ക് എന്ന് പറയുന്ന സമയത്ത് ബുദ്ധിസ്റ്റിൽ കുറച്ചധികം പരിചയമുള്ള ഒരാൾക്കാരാണ്. ഡയറക്റ്റായിട്ട് അദ്ദേഹം പഠിച്ച സമുത്പാദത്തെ പറ്റിയിട്ടും ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറയും. അപ്പം സാധാരണ ഒരു വ്യക്തിക്ക്, അതായത് ബുദ്ധിസ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ആദ്യം ഒരു ഒന്നോ രണ്ടോ വിഭശനാധ്യാനം, അതായത് SN Goenkaji വിഭശനാധ്യാനം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് ഇതിലേക്ക് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല പ്രോഗ്രസ് ഉണ്ടാവും. നിങ്ങൾ ധ്യാനത്തിൽ എന്തെല്ലാം നേടാൻ ആഗ്രഹിച്ചു അതെല്ലാം നിങ്ങൾക്ക് നേടാൻ ഈ ധ്യാനത്തിലൂടെ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം അങ്ങനെ നേടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. മനസ്സിന് വിൽഫുള്ളായിട്ട് നിരോധ സമാപത്തി എന്ന് പറയുന്ന, ബുദ്ധൻ നമ്മൾ ഇതിലൊക്കെ നോക്കുന്ന സമയത്ത് 7 ദിവസം നിരോധ സമാപത്തിയിലൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ബുദ്ധനും അതേപോലെ സാരിപുത്തനും ബാക്കിയുള്ളവരും. അതെന്താണ് നിരോധ സമാപത്തി? നമ്മുടെ കോൺഷ്യസ്നെസ്, അതേപോലെ പെർസെപ്ഷൻ, അതേപോലെ തന്നെ ഫീലിംഗ്, ഇതെല്ലാം കംപ്ലീറ്റായിട്ട് ഇല്ലാതാകുന്ന അവസ്ഥ. അതായത് ഒരു വിൽഫുള്ളി നമ്മൾ ഒരു സമാധിയായിട്ടുള്ളൊരു അവസ്ഥ, അതായത് ശരീരത്തിൽ യാതൊരുവിധ ചലനങ്ങളും ഇല്ല, മനസ്സിൽ യാതൊരുവിധ ചലനവും, ടോട്ടലായിട്ട് എല്ലാം സ്റ്റോപ്പായി, ഷട്ടപ്പായി, അതായത് മൈൻഡ് നമ്മൾ ഓഫ് ചെയ്തു, ആ ഒരവസ്ഥ. ഈ ഒരവസ്ഥയിൽ നമ്മൾക്ക് മാക്സിമം 7 ദിവസം വരെ ഇരിക്കാൻ സാധിക്കും. അതാണ് നിരോധ സമാപത്തി എന്ന് പറഞ്ഞ അവസ്ഥ. ആ അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴുണ്ട്.
അതേപോലെ തന്നെ നമ്മൾ പല ട്രഡീഷണൽ കുടുംബവും സമയത്ത് ശ്രോതാപന്നൻ, സബ്ദഗാമി, അനാഗാമി എന്നൊക്കെ പറയാൻ നമ്മൾ ഞെട്ടിവിറയ്ക്കും. കാരണം വർഷങ്ങളോളം 45-ഉം 60-ഉം ദിവസങ്ങൾ ഇരുന്ന് മൂലം ചൂട് പിടിച്ചിട്ടും എന്നിട്ടും ഒന്നും കിട്ടാതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും ഇനി ചിലപ്പോൾ അടുത്ത ബുദ്ധൻ്റെ സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ മുക്തി, നിർവ്വാണം അല്ലെങ്കിൽ മോക്ഷം കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ സുഹൃത്തുക്കളെ, ഈ ജന്മത്തിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് നേടാൻ സാധിക്കും. അതാണ് അതിൻ്റെ ധർമ്മത്തിൻ്റെ ഒരു ഗുണം, അകാലിക്കും. അതായത് ഉടൻ തന്നെ നമുക്കത് ലഭിക്കണം. നമ്മൾ ഏതെങ്കിലും കറക്റ്റ് പാത്താണെങ്കിൽ ഉടൻ തന്നെ ലഭിക്കും. അതാണ് എൻ്റെ. പക്ഷേ റോങ് ആയിട്ടുള്ള പാത്താണെങ്കിൽ നമ്മൾ എത്ര വർഷം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ബുദ്ധന് ശേഷം ഒരുപാട് പാത്ത് ഉണ്ടായി. അത് എല്ലാം ഡയറക്റ്റായിട്ട് നമ്മൾ ഈ സ്റ്റേറ്റിൽ കൊണ്ടുപോകണമെന്നില്ല. അത് പലതും വളരെ പെയിൻഫുള്ളായിട്ടുള്ള മാർഗങ്ങളാണ്. ചിലപ്പോൾ വർഷങ്ങളെടുക്കും, എന്നാലും ചിലപ്പോൾ അവിടെ എത്തിയെന്ന് വരില്ല. കാരണം പല ട്രഡീഷനിലും പല മലിനതകളും കൂടി ചേർന്നതിന് ശേഷം അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന വിമലാരാംസി എന്ന് പറയുന്ന അദ്ദേഹം ബർമയിൽ ഏകദേശം 20 വർഷക്കാലത്തോളം പലതരം മെഡിറ്റേഷൻ ചെയ്തിട്ട് 18 മണിക്കൂർ വരെ അദ്ദേഹം ധ്യാനത്തിലുണ്ട് ഒരു ദിവസം. അതായത് രാത്രി 12 മണി വരെ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഉറങ്ങിയതിന് ശേഷം 3 മണിക്ക് വീണ്ടും മേണിച്ചിട്ട്, രാവിലെ 3 മണിക്ക് വീണ്ടും മേണിച്ചിട്ട് വീണ്ടും മെഡിറ്റേഷൻ, 2 വർഷം തുടർച്ചയായിട്ടുള്ളൊരു കോഴ്സ്. ഒന്ന് ആലോചിക്കണം, 2 വർഷം തുടർച്ചയായിട്ടുള്ളൊരു കോഴ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1 വർഷം തുടർച്ചയായിട്ടുള്ള കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 3 മാസത്തെ ഏകദേശം 12-ഓ 15-ഓ കോഴ്സ്, 20-ഓ കോഴ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് 3 മാസത്തെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയധികം കോഴ്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കിട്ടാതെ അദ്ദേഹം തിപിടികയിലേക്ക്, അതായത് ബുദ്ധൻ്റെ വചനങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി. അതായത് അദ്ദേഹം പറയുന്ന ഒന്ന്, നമ്മൾ റിലാക്സ് ആയിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലാക്സ് ആവാതെ നമുക്കൊരിക്കലും നിർവ്വാണം നമുക്കൊരിക്കലും ലഭിക്കില്ല. റിലാക്സ്. രണ്ടാമത് 6R എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അത് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ സ്മൈലിങ്, എല്ലാ സമയത്തും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക, എന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാവരുത്. ഇങ്ങനത്തുള്ള കുറച്ച് നല്ല നല്ല ടെക്നിക്സാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വളരെ സിമ്പിളാണ് നമുക്ക് തോന്നുമെങ്കിലും വളരെ എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കാണ്. ധ്യാനത്തിൽ നമ്മൾ ഏതേത് നിലകളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുവോ ആ നിലകളിലേക്കെല്ലാം നിങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ വളരെ പ്രാപ്തമായിട്ടുള്ള ഒരു ടെക്നിക്കാണത്. അതുകൂടാതെ ഈ ടെക്നിക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ മറ്റുള്ള ഏതെങ്കിലും ടെക്നിക്കിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ ചിലർ പലർക്കും ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് തലയ്ക്ക് എപ്പോഴും തലവേദന, തലയ്ക്ക് എപ്പോഴും ടെൻഷൻ, 1 മണിക്കൂർ ധ്യാനത്തിൽ നമ്മൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും പിച്ചി ചിന്താനുള്ള ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ധ്യാനത്തിൻ്റെ എന്തോ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമല്ല. പലർക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം അത് കാരണം പലരും ലോങ് ആയിട്ടുള്ള ധ്യാനിക്കുന്ന ആൾക്കാർ ബാക്കിയുള്ളവരോട് പറയും, നീ കൂടുതൽ ധ്യാനിക്കരുത്, അവന് വട്ടായി ഇവന് വട്ടായി എന്നെല്ലാം ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം എന്താന്ന് പറയുന്ന സമയത്ത് റോങ് ആയിട്ടുള്ള നമ്മൾ ധ്യാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വട്ടു പിടിക്കും, യാതൊരു വിധ സംശയമില്ല. കാരണം 1-pointed കോൺസെൻട്രേഷൻ, ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ മൈൻഡിനെ ഇതാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വട്ട് എന്ന് പറഞ്ഞ സ്വഭാവം സ്വാഭാവികമായിട്ട് ഈ രീതിയിലുള്ള ധ്യാനം ചെയ്യുന്ന ആൾക്കാർ വരും. നിങ്ങൾക്ക് ചില ആൾക്കാരെ കാണാം ധ്യാനം ചെയ്യുകയാണെങ്കിൽ എല്ലാ സമയത്തും ഭയങ്കര ദേഷ്യത്തോടു കൊണ്ടിരിക്കും, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സമയം ഒരു പൊട്ടി തേറിച്ച് ആ കൂടി പ്രശ്നമുണ്ടാകും. കാരണം ധ്യാനം ചെയ്യുന്നവരാണ്, ശരി തന്നെയാണ്, പക്ഷേ ദേഷ്യം മൂക്കിൻ്റെ ചുണ്ടത്താണ്, തുമ്പത്താണ്. കാരണം എന്താണ്? തെറ്റായിട്ടുള്ള ധ്യാനമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ശരിയായിട്ടുള്ള ധ്യാനത്തിൽ വരിക. പിന്നെ ഈ കാണുന്ന ഈ മിക്ക ട്രഡീഷനിൽ നിന്നും ഒരുപാട് ട്രഡീഷൻ അതൊന്നും അവിടെ കൊണ്ട് എത്തിക്കില്ല. ചിലർ ചില ഫിലോസഫിക്കലി വിശ്വസിക്കുന്നത് എന്താണ്, ആത്മാവ് മാത്രമുള്ള സത്യം, മറ്റേത് ഇതൊന്നും അവിടെ കൊണ്ടെത്തിക്കില്ല. പിന്നെ കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുക, ഇതും അവിടെ കൊണ്ടെത്തിക്കില്ല. അല്ലെങ്കിൽ കുറേ പ്രാണായാമൊക്കെ ചെയ്തിട്ട് നമ്മുടെ കുണ്ടലിന് ഉണർത്താൻ ശ്രമിക്കുക, ഇതും അവിടെ കൊണ്ടെത്തിക്കില്ല. ഈ കാര്യങ്ങളൊന്നും എത്തില്ല. കാരണം അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്. അതിന് മനസ്സിനെ വളരെയധികം സൂക്ഷ്മമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ അതിസൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ, അതായത് പഞ്ചഭൂതങ്ങൾക്കും മൈൻഡിനും അപ്പുറത്തുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ എത്രത്തോളം സൂക്ഷ്മമായിരിക്കും, ആ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ നമ്മൾ ധ്യാനിക്കാതെ ഒരു കാരണവശാലും നടക്കില്ല. ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്താണ്, നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. കാരണം ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യമാണ്, അതിസൂക്ഷ്മമായിട്ടുള്ള കാര്യമാണ്. ആ സൂക്ഷ്മമായിട്ടുള്ള കാര്യമായിട്ടെങ്കിൽ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ ഇല്ലാതെ വേറെ ഒരു കാര്യമില്ല. വെറും 2 മിനിറ്റോ 3 മിനിറ്റോ ഏതെങ്കിലും വിളക്കിനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിനുള്ളിൽ സങ്കല്പിച്ചിട്ടോ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതേപോലത്തുള്ള ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ ഞാൻ പറയുന്ന 1-pointed കോൺസെൻട്രേഷൻ ആവാൻ പാടില്ല. അതും ചില പ്രശ്നങ്ങളാണ്. പലരും ശീലം, സമാധി, പ്രജ്ഞ, അതിൽ ശീലം, സമാധി, പ്രജ്ഞ ഇതിന് മുമ്പൊന്നും വേറെ വേറെയായിട്ട് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബുദ്ധൻ പഠിപ്പിച്ചത് സമാധിയും പ്രജ്ഞയും രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് അദ്ദേഹം പഠിച്ചത്. സമത, വിഭജന രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ്, രണ്ടിനും വെവ്വേറെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഉദ്ദേശത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഈ തിപിടികൾ മുഴുവൻ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ
ആനാപാന എന്ന് പറയുന്നത് വെറും 8 പ്രാവശ്യം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഇനി സമത എന്ന് പറയുന്നത് ഏകദേശം 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതോടൊപ്പം തന്നെ വിഭജന എന്ന വാക്കും അവിടെ കൂടി ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ സമത എന്ന് പറയുന്ന സമയത്ത് വിഭജന രണ്ടും കൂടി കൂടി ചേർന്നിട്ടാണ് പറയുക. ഒറ്റയ്ക്കായിട്ട് വിഭജന എന്ന് പറഞ്ഞുള്ള വാക്ക് മാത്രം നമുക്ക് ഒരിക്കലും കിട്ടില്ല, അതിനോട് സമത കൂടി ചേർന്നിട്ടുണ്ടാവും. ഇത് രണ്ടാമത്തെ സത്യം അദ്ദേഹം കണ്ടെത്തിയത്. മൂന്നാമത്തെ സത്യം, ഏറ്റവും കൂടുതൽ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ധ്യാനങ്ങളാണ്. ധ്യാന എന്ന് പറയുന്ന വാക്കിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 4000 5000 അതിൽ കൂടുതൽ ധ്യാന എന്ന വാക്കിൻ്റെ റെഫറൻസ് അവിടെ കിട്ടും. അതായത് ധ്യാനം, അതായത് 8 ധ്യാനങ്ങളുണ്ടല്ലോ, പക്ഷേ 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ ഇല്ല. അതാണ് ഇന്ന് പലരും മനസ്സിലാക്കാൻ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം അതാണെന്ന് തോന്നുന്നു. കാരണം ബുദ്ധൻ പണ്ട് 8 ധ്യാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം 8 ധ്യാനങ്ങളും വിട്ടു. വിട്ടതിന് ശേഷം വീണ്ടും അർഹന്തനായതിനു ശേഷം അദ്ദേഹം 8 ധ്യാനങ്ങളും എന്തിനാണ് പ്രാക്ടീസ് ചെയ്തത്? ഈവൻ മരിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി, അതായത് അർഹന്തനായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ നോക്കിയിട്ട് പറയുകയാണ്, ഇദ്ദേഹം ഇപ്പോൾ 8ാമത്തെ ധ്യാനത്തിലാണ്, വീണ്ടും 4ാമത്തെ ധ്യാനത്തിലേക്ക് വന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ബുദ്ധൻ ഈ രീതിയിലുള്ള ധ്യാനത്തെ പറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ്? അതാണ് ബുദ്ധൻ പഠിച്ചിട്ടുള്ളത്. അതാണ് ബുദ്ധൻ പഠിച്ചത്. പക്ഷേ അത് 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ അല്ല. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാണ്. ഇവിടെ ധ്യാന എന്ന് പറയുന്നത് സമത വിഭജന, അതായത് സമതയും വിഭജനയും രണ്ടും ഒരുമിച്ച് ചേർത്തുള്ള ഒരു ധ്യാനമായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് ഈ ടോട്ടൽ സ്പിരിച്വാലിറ്റിയുടെ ഹിൻറ്റ് ഞാൻ തന്നു. ഇനി ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ഇതിനെങ്ങനെ യൂസ് ചെയ്യണം, ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, ഏതെങ്കിലും ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പുണ്യം മാത്രം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ദാനം മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മുക്തി മോക്ഷം എന്ന് പറഞ്ഞ് കിട്ടാൻ പോകുന്നില്ല. ഉദാഹരണമായിട്ട് നിങ്ങൾ ഭക്ഷണം മാത്രം ദാനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ സത്യം മാത്രം പറയുകയാണ്, നല്ല കാര്യങ്ങൾ പറയുകയാണ്, ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും മുക്തി മോക്ഷം എന്ന് പറഞ്ഞ് കിട്ടില്ല. രണ്ടാമത്, ഏതെങ്കിലും രൂപത്തെ അല്ലെങ്കിൽ മന്ത്രത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണായാമം, യോഗ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലോസഫി അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും കാര്യം വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മോക്ഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളൊരു ചെറിയ ചില ഇതിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, പക്ഷെ അത് ക്രോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടും മെഡിറ്റേഷൻ അഭ്യസിക്കുക. ട്രാങ്കുൾ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ ബന്ദേ വിമല ആരംസിയുടെ ഡയറക്റ്റായിട്ട് ഇത് അഭ്യസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതിനാൽ നിങ്ങൾ ആദ്യം 1-2 വിഭജന ധ്യാനം ചെയ്യുക. എസ് എൻ ഗോയിങ്കാജിയുടെ ബുദ്ധിസ്റ്റിലേക്ക് നോക്കി ഒരു എൻട്രി കിട്ടി. എൻട്രി കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ സമതാ വിഭജന ധ്യാനം നിങ്ങൾ അഭ്യസിക്കുക. അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സ്ഥാനത്ത് എത്തണ്ടോ ആ സ്ഥാനത്ത് നിങ്ങൾ തീർച്ചയായിട്ടും എത്തും. പിന്നെ ബാക്കിയുള്ളവരോട് ഈ കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക, കൂടുതലായിട്ട് ഏതൊരു കാര്യത്തെയും വിമർശിക്കാതിരിക്കുക. കാരണം എല്ലാ പാത്തുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു പാത്തിനെയും അല്ലെങ്കിൽ ഒരു ഗുരുവിനെയും നിങ്ങൾ വിമർശിക്കാതിരിക്കുക. കാര്യങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ വഴിയിലൂടെ നിങ്ങൾ പോവുക. പോയതിന് ശേഷം ബാക്കിയുള്ളവർ അവർ പഠിപ്പിച്ചത് ശരിയല്ല, ഇവർ പഠിപ്പിച്ചത് ശരിയല്ല, ആ പാത്ത് ശരിയല്ല എന്നൊന്നും നമ്മൾ പറയരുത്. കാരണം എല്ലാ പാത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. എല്ലാ ഗുരുക്കന്മാർക്കും അവരുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിന് കാരണം നമ്മൾ ഒരു കാരണവശാലും ഏതെങ്കിലും ഗുരുവിനെ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിനെ ഉയർത്തിക്കെട്ടാനോ ശ്രമിക്കരുത്. നിങ്ങൾ സ്വയം ഈ കാര്യങ്ങൾ സ്വയം അന്വേഷിക്കുക, സ്വയം കണ്ടെത്തുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സത്യമാണ്. അതിൽ എത്താനുള്ള ചെറിയൊരു ക്ലൂവും ഞാൻ നിങ്ങൾക്ക് തന്നു. ഇനി ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. എല്ലാവരും അതിനെ യഥാവിധി പ്രാക്ടീസ് ചെയ്യും, ജീവിതത്തിൽ കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സ്പിരിച്വൽ പാത്തിൽ വളരെയധികം ഉന്നമനം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന എല്ലാവർക്കും നിബ്ബാണപ്രാപ്തി ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.